ഈ പാട്ട് കേട്ടിട്ടില്ലാത്തവർ ആരും ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഒരു വരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വരി കൂടി ഒന്ന് കേട്ടോളൂ. ഞാൻ ഈ വരി എടുത്തു കേൾപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ, ഈ വരിയുടെ പിന്നിലുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ കഥ എന്തുകൊണ്ട് ഇന്ന് പ്രസക്തമാവുന്നു എന്നതുകൂടെ പറയാം. അത് ഈ രാജ്യം ഭരിക്കുന്ന RSS എന്ന് പറയുന്ന സംഘടനയുടെ രാജ്യദ്രോഹത്തിന്റെ റിയാലിറ്റി കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പറഞ്ഞുതരാം. രണ്ടും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. നിങ്ങളിൽ എത്ര പേർ മേജർ ശൈതാൻ സിംഗ് ഭട്ടി എന്ന് പറയുന്ന ആളെ പരിചയമുണ്ട് എന്നെനിക്കറിയില്ല. അദ്ദേഹം 1962 ചൈനയുമായിട്ട് നടന്ന ഭാരതത്തിൻ്റെ യുദ്ധത്തിലെ 13th Kumaon എന്ന് പറയുന്ന ബ്രിഗേഡിൻ്റെ ആ റെജിമെൻറ്റിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. 1962 നവംബർ 18 മേജർ ശൈതാൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 13th Kumaon ബറ്റാലിയൻ 17,000 അടി ഉയരത്തിലുള്ള റിസാന ല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈനക്കാരുമായിട്ട്. 17,000 അടിയാണ് ഇതിൻ്റെ ഉയരം. നവംബർ അവസാനമാണ്, അതായത് ടെമ്പറേച്ചർ ഫ്രീസിംഗ് ടെമ്പറേച്ചറാണ്, വിൻ്ററിൻ്റെ സമയമാണ്. നിങ്ങൾ ചിന്തിക്കണം എത്രമാത്രം തണുപ്പുണ്ടാവും. ആ സമയത്ത് 120 പേരുടെ ബറ്റാലിയനാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവർ 1,300 ചൈനീസ് പട്ടാളക്കാരെ വകവരുത്തി. നമ്മൾ ഈ നെഹ്റുവിൻ്റെ പിടിപ്പുകേടുകൊണ്ട് ഇന്ത്യൻ പട്ടാളം ചൈനയുടെ മുന്നിൽ മുട്ടുകുത്തി കഥ മാത്രമല്ല സംഖികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചില അഭിമാനത്തിൻ്റെ നിമിഷങ്ങളും അതിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 1,300 ചൈനീസ് പട്ടാളക്കാരെ വെറും 120 ഇന്ത്യൻ പട്ടാളക്കാർ എങ്ങനെ നേരിട്ടു എന്നുള്ളതിൻ്റെ ഒരംശമാണ് ഇപ്പോൾ ലതാജി പാടിയ ഈ ഏ മേരെ വതൻ കെ ലോഗോ എന്നുള്ളതിലെ ദസ് ദസ് കോ ഏക് നേ മാരാ എന്ന് കവി പ്രദീപ് എഴുതി വെച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ ഒരു വരിയുമായിട്ട് ഇതിനുള്ള ബന്ധം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഭവം, ഇങ്ങനെ ക്യാപ്റ്റൻ ശൈതാൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം ധീരമായിട്ട് ചൈനക്കാരെ നേരിടുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്, ക്യാപ്റ്റൻ ശൈതാൻ സിംഗിന് മാരകമായ പരിക്കേൽക്കുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാം കൂടി ഓടി വന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ തുടങ്ങുന്നു, ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്കൂ, നിങ്ങൾക്ക് രാജ്യമാണ് പ്രധാനം, നിങ്ങൾ ചൈനക്കാരുമായിട്ട് യുദ്ധം ചെയ്യുക. കാരണം ഇദ്ദേഹത്തിൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ പട്ടാളം അതിക്രമിച്ച് കയറും. അങ്ങനെ ഇദ്ദേഹത്തെ ഈ ശൈതാൻ സിംഗിൻ്റെ മാരകമായിട്ട് വെടിയേറ്റ രക്തം വാർന്നൊലിക്കുന്ന ആ ശരീരത്തെ ഈ കൂട്ടുകാർ ഒരു വലിയൊരു പാറക്കെട്ടിൻ്റെ പുറകിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. യുദ്ധം കഴിഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. ഏതായാലും അദ്ദേഹം അവിടെ ഇരുന്ന് തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട്, നിറതോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഇരിപ്പിലിരുന്ന് അദ്ദേഹം ആ തണുപ്പിലും മരച്ച് ഈ രക്തവും വാർന്ന് അദ്ദേഹം മരിക്കുന്നു. അങ്ങനെയാണ് ക്യാപ്റ്റൻ ശൈതാൻ സിംഗ് ഷഹീദാവുന്നത്. ഈ സംഭവം ചേതനാനന്ദ്, നമ്മുടെ ദേവാനന്ദിൻ്റെ ജ്യേഷ്ഠനായ ചേതനാനന്ദ്, 1964 ഹക്കീക്കത്ത് എന്ന് പറയുന്ന ഒരു സിനിമയാക്കിയിട്ടുണ്ട്. അതിനകത്ത് മുഹമ്മദ് റഫി പാടിയ കർച്ചലേ ഹംഫിദ ജാനോ തൻ സാധ്യോ തുമ്ഹാരേ ഹവാലെ വതൻ സാധ്യോ എന്ന് പറയുന്ന പാട്ടുമുണ്ട്. ഇന്ത്യൻ സർക്കാർ ഇതിനുശേഷം ഇദ്ദേഹത്തിന് പിന്നത്തെ വർഷത്തെ പരംവീർ ചക്രം നൽകി ആദരിക്കുകയും അദ്ദേഹം ഷഹീദായ യുദ്ധ സമയത്ത് ഷഹീദായ ജീവൻ ബലിയർപ്പിച്ച ആ ഒരു സ്പോട്ടിൽ, റസാന ലാല സ്പോട്ടിൽ ഒരു വലിയൊരു മെമ്മോറിയൽ അദ്ദേഹത്തിന് വേണ്ടി പണി കഴിപ്പിക്കുകയും ചെയ്തു. ഈ റസാന ലാല എന്ന് പറയുന്നത് വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഒരു സ്പോട്ടാണ്. അത് ഈ ചൈനയുടെ പട്ടാള നീക്കങ്ങൾ, മോൾഡോ എന്ന് പറയുന്ന വളരെ ഉയർന്ന സ്ഥലമല്ലേ, അപ്പൊ ഈ ചൈനയുടെ മോൾഡോ എന്ന് പറയുന്ന സ്ഥലത്തെ പട്ടാള നീക്കങ്ങൾ വ്യക്തമായിട്ട് ഇന്ത്യക്ക് കാണാനും, അതുപോലെ റുഡോക്ക് എന്ന് പറയുന്ന ഒരു മിലിറ്ററി കമാൻഡ് അവർക്കുണ്ട്, അവിടുത്തെ അവരുടെ നീക്കങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് നിരീക്ഷിക്കാനും ഒക്കെ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഇനി സംഘപരിവാറും RSSന്റെ രാജ്യദ്രോഹം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും പറയാം. നരേന്ദ്രമോദി സർക്കാരിനെ നിയന്ത്രിക്കുന്ന RSS ആണല്ലോ. RSSനും നവോദി സർക്കാരിനും ദേശസ്നേഹത്തിന്റെ ഒരു കുറവുമില്ലെന്നും നമുക്കറിയാമല്ലോ.
അങ്ങനെ ദേശസ്നേഹി സർക്കാരിൻ്റെ വായിൽ ദേശദ്രോഹി എന്ന് പറയുന്നത്, കാരണം അതാണ് സത്യം. നുണ പറഞ്ഞ് ശീലമില്ലാതെ സത്യം ഇങ്ങനെ പുറത്തു വരുന്നു. അപ്പോൾ ആ ദേശസ്നേഹി സർക്കാർ എന്താണ് 2022 ഒപ്പിച്ച പണി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു? ഒരു മാധ്യമം നിങ്ങളോട് പറയില്ല, അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത്. 2022 ഇന്ത്യൻ സർക്കാരും ചൈനീസ് സർക്കാരും രണ്ടും പട്ടാളം, പട്ടാളം എന്ന് പറഞ്ഞാൽ സർക്കാരാണല്ലോ പറയുന്നത്, തീരുമാനിക്കുന്നത്, ഈ രണ്ട് പട്ടാളവും കൂടെ തീരുമാനിച്ചു ഈ ക്യാപ്റ്റൻ ശേത്താൻ സിംഗിന്റെ ഈ മെമ്മോറിയലിൽ ഇരിക്കുന്ന ആ ഒരു പ്രദേശം ബഫർ സോൺ ആക്കി മാറ്റാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ബഫർ സോൺ ആക്കി മാറ്റാനായിട്ട് ഇവർ തീരുമാനിച്ച്? ഇന്ത്യയുടെ മണ്ണിൽ, ഇന്ത്യക്ക് അവകാശപ്പെട്ട ഇന്ത്യൻ സോയിലാണ് ബഫർ സോൺ ആക്കി. അവിടുത്തെ തൽക്കാലം ആ ഗൽവാൻ പ്രദേശത്തെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട്, ടെൻഷൻ ലഘൂകരിക്കാനായിട്ട് ഇന്ത്യയുടെയും ചൈനീസ് പട്ടാളവും രണ്ടും കൂടെ തീരുമാനിച്ചതാണ് ഈ പറയുന്ന ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന റസിയൻ ലാ എന്ന് പറയുന്ന ആ സ്ഥലം ബഫർ സോൺ ആക്കി മാറ്റാൻ. അതായത് ഈ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റസിയൻ ലാ എന്ന് പറയുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി, ഇന്ത്യക്ക് ആ പ്രദേശം നഷ്ടപ്പെട്ടു. അപ്പോൾ ചൈന എന്ത് ചെയ്തു? ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങളുടെ ആ മേജറിന്റെ ആ ശവകുടീരമൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോണം, ഇതിനി ബഫർ സോൺ ആണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ധീര ജവാന്റെ, രാജ്യം പരമോന്നത മിലിറ്ററി ബഹുമതിയായിട്ടുള്ള പരംവീർ ചക്രം കൊടുത്ത് ആദരിച്ച ആ ജവാന്റെ മെമ്മോറിയലാണ് വാനിഷ് ആയിരിക്കുന്നത്, ഇപ്പൊ അവിടെ കാണാനില്ല. നരേന്ദ്രമോദി സർക്കാർ 3 കിലോമീറ്റർ പുറകോട്ട് മാറ്റിയിട്ട് ആ സ്മാരകം ഇപ്പൊ സ്ഥാപിച്ചിരിക്കുക. ചൈന അതിനെ ബഫർ സോൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പെട്ടിയും കിടക്കുകയും എടുത്തുകൊണ്ട് വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. നരേന്ദ്രമോദിജി പെട്ടെന്ന് അതെല്ലാം പാക്കപ്പ് ചെയ്ത് സാധനങ്ങൾ പെട്ടിയും കൂടും എല്ലാം എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടുകളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്രയേലിന്റെ സയനിസ്റ്റ് ഭരണകൂടം സ്വന്തം സ്ഥലം കയ്യേറുമ്പോഴും നെഞ്ചു വിരിച്ചു നിന്ന് പൂരിതം മരിച്ചു വീഴുന്ന പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളോ, 2, 5, 10 വയസ്സായ കുഞ്ഞുങ്ങളുണ്ട്, കൈ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. ഈ മനുഷ്യർ പോലും ഈ നരേന്ദ്രമോദി ഭരണകൂടത്തെക്കാൾ എത്രയോ രാജ്യസ്നേഹമുള്ളവരും എത്രയോ ധൈര്യമുള്ളവരുമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. പട്ടാളത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ല ചൊണയുള്ള ഭരണാധികാരികൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളം ശത്രുവിന്റെ കഴുത്ത് മുറിച്ചെടുത്ത് കൊണ്ടുവരും. അങ്ങനെയുള്ളവരാണ് ഇന്ത്യയുടെ പട്ടാളക്കാർ. പക്ഷേ ഭരിക്കുന്ന ലോക ഭീരുക്കളായ രാജ്യദ്രോഹികളായ എന്തു പറ്റും? പട്ടാളത്തിന് എന്ത് ചെയ്യാനാവും? ഇത് തന്നെ സംഭവിക്കും. ഇതിനെക്കുറിച്ച് നമ്മളോട് തുറന്നു പറഞ്ഞത് കോൺചോക് സ്റ്റാൻസ് എന്ന് പറയുന്ന ഈ ചുസൂൾ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ കൗൺസിലർ, ഈ ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ലേയിലുള്ള ആ കൗൺസിലിന്റെ കൗൺസിലർ ആയിട്ടുള്ള കോൺചോക് സ്റ്റാൻസിൻ്റെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടാണിത്, അല്ല സോറി ട്വീറ്റാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ മോദി സർക്കാർ എന്താണ് ചെയ്തത്? നമ്മുടെ ധീരജവാന്റെ പാവനമായിട്ടുള്ള ആ ശവകുടീരം 3 കിലോമീറ്റർ പുറകോട്ടെടുത്ത് മാറ്റി സ്ഥാപിച്ചു. തൽക്കാലം അതിപ്പോൾ ഇന്ത്യയുടെ കയ്യിലാണ്. നാളെ ചൈന അവിടുന്ന് എടുത്തുകൊണ്ട് ഓടറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിജി 56 ഇഞ്ചും കൊണ്ട് അവിടുന്ന് എടുത്തുകൊണ്ട് ഓടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനി അവിടെ നമ്മുടെ മോദിജി എന്ത് ചെയ്തു? ഈ പുതിയ മാറ്റി സ്ഥാപിച്ച സ്ഥലത്ത് പഴയതിനേക്കാൾ വലിയ കുറെ കാശൊക്കെ ചെലവാക്കി ഒരു സ്മാരകം അങ്ങ് പണിയിച്ചു. ക്യാപ്റ്റൻ ശേത്താൻ സിംഗിന് സ്മാരകം പണിതിരുന്ന അദ്ദേഹം കിടന്ന് ജീവത്യാഗം ചെയ്ത ആ സ്പോട്ടിലാണ്. ആ സ്പോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിവിടെ 3 കിലോമീറ്റർ മാറ്റിയിട്ടാണ് ഇദ്ദേഹം ശവകുടീരം പണിതിരിക്കുന്നത്, അല്ലെങ്കിൽ മെമ്മോറിയൽ പണിതിരിക്കുന്നത്. എന്നിട്ട് ഈ നാണമില്ലാത്ത സംഘപരിവാറിന്റെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഗോദി മീഡിയ എന്താണ് ചെയ്തത്? ഈ മെമ്മോറിയൽ അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചപ്പോൾ കാമാന്നൊരു അക്ഷരം ഉണ്ടായിരുന്ന വൃത്തികെട്ട മാധ്യമങ്ങൾ ഈ പുതിയ മെമ്മോറിയൽ മോദിജി കഴിയിച്ചപ്പോൾ അത് വലിയ രീതിയിൽ ആഘോഷിച്ചു. എന്നിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ക്യാപ്റ്റൻ ശേത്താൻ സിംഗിന് ഒരു മെമ്മോറിയൽ പോലും പണിയാത്ത രാജ്യദ്രോഹിയായിരുന്നു നെഹ്റു എന്ന് അവരെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായ? ഇപ്പോൾ ദാ മോദിജി വരേണ്ടി വന്നു ഇതെല്ലാം ചെയ്യാൻ. ഈ ഈ സംഘപരിവാറിന്റെ ഏറ്റവും വൃത്തികെട്ട ക്ലാസിക് നുണയൻ സംസ്കാരമുണ്ടല്ലോ, അതിപ്പോ തെരുവിൽ കിടക്കുന്ന ഓരോരുത്തന്മാർ MP ആയിട്ടുണ്ട്. ഈ രമേഷ് ബിദൂരി എന്ന് പറയുന്ന നമ്മുടെ ഡാനിഷ് അലിയെ പച്ചത്തെറിയൊക്കെ വിളിച്ചവരുണ്ട്, അങ്ങനെയുള്ള ഓരോരുത്തന്മാർ MP ആയതിന് ശേഷം അവർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള എല്ലാ സംഘികളും ഇപ്പോൾ നുണ പറയാനായിട്ട് പോകുന്ന സ്ഥലമാണ് ഇന്ത്യൻ പാർലമെന്റ്. അതുപോലെ തന്നെ ഈ ലഡാക്കിലെ MP, അയാളുടെ പേര് എന്താ, ജാംയാങ് സെറിംഗ് നാങ്ക്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കൊളുക്കും. എന്തായാലും അങ്ങനെ ഒരുത്തൻ ലഡാക്കിലെ BJP MP എന്ന് മാത്രം കരുതിയാൽ മതി, അയാള് പുതിയ മെമ്മോറിയലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും നരേന്ദ്രമോദിയുടെ വാഴ്ത്തുപാട്ടുകൾ, നെഹ്റു ഒന്നും ചെയ്തില്ല, നരേന്ദ്രമോദി വേണ്ടി വന്നു 60 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയായിട്ട് ഈ ഇദ്ദേഹത്തിനൊരു മെമ്മോറിയൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെയും നുണ പറഞ്ഞു. ഈ മോദി സർക്കാരാണ് രാജ്യസ്നേഹത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നത്, നാട്ടിലെ മുസ്ലിമുകളെല്ലാം രാജ്യദ്രോഹികളാക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട് കുറെ ചാണകത്തലയന്മാർ രാജ്യത്തുള്ളത് കൊണ്ട്
ഇവരെയൊക്കെ ഇപ്പോഴും രാജ്യസ്നേഹികളായിട്ട് വേഷം കെട്ടിച്ച് ഇവരിങ്ങനെ നടത്തുന്നു, നാട്ടുകാരുടെ മുന്നിൽ രാജ്യസ്നേഹികളുടെ വേഷം കെട്ടി ഇവർ ജീവിക്കുന്നു, അങ്ങനെ രാജ്യത്തെ പറ്റിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇങ്ങനെ ഒരു ആഗോള നാണക്കേട് ഇന്ത്യക്ക് ഉണ്ടായിട്ടും ഇത്രയും വലിയ രാജ്യദ്രോഹം നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്തിട്ട് മലയാളത്തിലെ മോദി വിരുദ്ധ ഫാഷിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരക്ഷരം നിങ്ങളോട് മിണ്ടിയോ? മിണ്ടല്ല. അതിനുള്ള കാരണം ഞാൻ മുൻപ് പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പറഞ്ഞ് നിങ്ങൾ സമയം കളയുന്നില്ല. ഏതായാലും എടുത്താൽ പൊങ്ങാത്ത രാജ്യസ്നേഹികളുടെ എമണ്ടൻ രാജ്യദ്രോഹം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.